Assalamu alaikum, welcome back to my creative world. അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ്, ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ഞാൻ ചെയ്തതിലെ വെച്ചും എനിക്ക് ഏറ്റവും തോന്നിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ എന്ന് തോന്നിയത് ഈ ഒരു ബോട്ടിലാണ്. അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. നമ്മൾ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യുന്നതിനെ കാരണം ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ട്രൈ ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇത് റൈസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. കണ്ടാലും നമ്മൾ സ്പ്രിങ്കിൾസ്, കേക്കിന് ഡെക്കറേറ്റ് ചെയ്യുന്ന സ്പ്രിങ്കിൾസ് പോലെ ഉണ്ട് കാണാൻ. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ഉരുണ്ട ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ബിയർ ബോട്ടിൽ എടുത്താൽ മതി. ഇത് നമ്മുടെ മയോണീസിൻ്റെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതാണ്. അത് ഞാൻ വലിയ മയോണീസൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു വീട്ടിൽ അങ്ങനെയുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തത്. അത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ചു. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് റൈസ്. ഇത് നമ്മൾ നമ്മൾ വെറും ചോറുണ്ടാക്കുമ്പോൾ എടുക്കുന്ന റൈസാണ്. ബസ്മതി റൈസ് ആണെങ്കിൽ അത് മതി. പിന്നെ അങ്ങനെ ബസ്മതി റൈസൊന്നും അധികം ആരും എടുക്കാറില്ല. പക്ഷേ അതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ചെയ്യാറാണ് പതിവ്. അതൊക്കെ എടുത്താൽ മതി. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കപ്പ് കംപ്ലീറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനേഷന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇനി നമുക്കൊരു കളർ വേണം. ഇപ്പം ഞാൻ പിങ്ക് ഫെവിക്രിലിൻ്റെ തന്നെ ആക്രിലിക്കിൻ്റെ കളറാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു പിങ്ക് ഞാൻ കുറച്ചൊരു ഒരു ഡ്രോപ്പ് ഞാൻ അതിലൊന്ന് ചേർത്തിട്ട് കൈ വെച്ച് വന്നങ്ങ് മിക്സ് ചെയ്താലും ബ്രഷ് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്രഷിൻ്റെ മേളിൽ ഈ റൈസ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കയ്യാമാകുമ്പോൾ നമുക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് കുഴച്ചെടുത്താൽ മതിയത്. അപ്പം ഞാനത് ഫുള്ളായിട്ട് കുഴച്ചെടുത്ത് നല്ലൊരു അതിൻ്റെ ആ ഒരു റൈസിൻ്റെ മേലെ ഫുള്ള് നല്ലൊരു കളറ് പറ്റണം. ഒരുപാട് കളറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് കളർ ചേർത്തു, കുറച്ച് കളറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താണ്. അപ്പം ഞാനിത് ഫുള്ള് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെ മുകളിലും അങ്ങനെയൊന്നും പിടിക്കില്ല. ചെറിയ ചെറിയ റൈസിൻ്റെ ആ ഒരു കളറൊക്കെ അവിടെ ഉണ്ടാകും, അത് കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളേഴ്സ് കൂടി ചെയ്തെടുക്കാം. ഞാൻ രണ്ടാമതായിട്ട് എടുത്തത് നമ്മുടെ ഫെവിക്രിലിൻ്റെ തന്നെ ആക്രിലിക്കിൻ്റെ ഓറഞ്ച് കളറാണ് എടുത്തത്. അതുകൂടി ഞാൻ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്ന കളർ ബ്ലൂ കളറാണ്. ഇതൊരു സ്കൈ ബ്ലൂ കളറാണ്. ഇതുപോലെ നമുക്ക് കുറച്ച് കളേഴ്സ്, വേറെ കുറച്ച് കളേഴ്സ് ഈ ഒരു റൈസിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ കൂടി ഇതിൽ ഞാൻ ഇട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ഞാനൊരു 5 കളേഴ്സിലാണ് ഈ ഒരു റൈസ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഞാൻ 5 മിക്സ് ചെയ്തപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കപ്പ് കംപ്ലീറ്റ് ഒന്നും വേണ്ട, കുറച്ച് റൈസേ വേണ്ടൂ. ഇതിപ്പോൾ ഞാൻ 5 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. യെല്ലോ, പിങ്ക്, ഗ്രീനി, ബ്ലൂ, ഓറഞ്ച്, ഈ ഒരു കളേഴ്സിലാണ്, ഈ ഒരു 5 കളേഴ്സിലാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് ബ്ലാക്ക് ആക്രിലിക്കിൻ്റെ കളർ വേണം. ഇനി ഞാനൊരു ബ്രഷ് വെച്ച് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം അടിച്ചു കൊടുക്കുന്നുള്ളൂ. താഴെയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ബോട്ടിലിനെ അടിക്കാം. പക്ഷേ ഈ ഒരു ബോട്ടിലിന് അത്യാവശ്യം നല്ലൊരു ഉരുണ്ട ബോട്ടിലായതുകൊണ്ട് കുറേ പെയിൻ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് അടിക്കുന്നില്ല, മുകൾ ഭാഗത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചാലും മതി. തായോളം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സ്പേസിലൊക്കെ ഈ ഒരു ബ്ലാക്ക് കളർ കാണുമ്പോൾ നല്ലൊരു ടെക്സ്ചർ തോന്നും.
ഇനി ബോട്ടിലിന് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങി വരട്ടെ. ഞാൻ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്ലേറ്റ് തന്നെ എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു റൈസ്, ഈ ഒരു അഞ്ച് കളേഴ്സിലുള്ള ഈ ഒരു റൈസ് അതിലിട്ടിട്ടൊന്ന് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടൊരു കളർ എടുക്കാം. എല്ലാ റൈസും എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് എല്ലാ കളേഴ്സും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പേപ്പറിലൂടെ ഇതുപോലെ അങ്ങ് ചെരിഞ്ഞു. അപ്പം ഞാൻ പേപ്പറിലാണ് ഇതിട്ട് വെച്ചത്. നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് അവിടെ പെയിൻറ്റ് കാരണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെ എല്ലാ കളേഴ്സും നമ്മൾ മിക്സ് ചെയ്യെടുക്കാം. ഇപ്പോൾ ഇത് തോന്നുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്പ്രിങ്കിൾസ് പോലെ ഇല്ലേ, അത് ഫുൾ ഒരു കളർഫുൾ സ്പ്രിങ്കിൾസ് പോലെ ഉണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഞാൻ 2:2 വാട്ടറും ഗ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അതായത് 2 സ്പൂൺ ഗ്ലൂവിന് 2 സ്പൂൺ വാട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഏത് വൈറ്റ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. ഇനി അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വാട്ടർ കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവില്ല, അത് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത്. ഈ ഒരു വാട്ടറും ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്ലൂവിൻ്റെ ആവശ്യം വരില്ല. അപ്പം ഞാൻ അറിയാതെ അതിൽ 3 ടേബിൾ സ്പൂൺ വാട്ടർ ചേർത്തു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലൂ കൂടി അതിൽ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നമ്മൾ പെയിൻ്റ് അടിക്കാത്ത ഭാഗത്തൊക്കെ നമുക്കിത് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ബ്രഷ് തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യത്തിന് ഏതാണോ ഉള്ളത് അത് ചെയ്താൽ മതി. അപ്പം ഞാനത് ആ ഒരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ട് സോറി ബ്രഷ് ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് മാത്രം നമ്മുടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അവിടെ ഇവിടെ ഒക്കെ നല്ല രീതിയിലൊന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ സ്റ്റിക്കായിക്കൊള്ളും. അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് അപ്പം ഞാൻ അതാ ഇവിടെ എല്ലാ ഭാഗത്തു കൂടി ഗ്ലൂ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഈ ഒരു റൈസ് വെച്ച് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും റൈസ് ആക്കിയിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് മാത്രം നമ്മളൊന്ന് ചെറിയ സ്പേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമ്മുടെ ഗിഫ്റ്റിനൊക്കെ നമ്മൾ പൊതിയുന്ന റിബൺ ഉണ്ടല്ലോ അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ മുകളിൽ ഉണ്ടാവും, വേണ്ടാത്ത ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഉള്ളത് എടുത്ത് അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അത് അപ്പോൾ അതുകൂടി ആകുമ്പോൾ നല്ലൊരു കളർഫുൾ കിട്ടും. നല്ല ഭംഗി നമ്മുടെ ബോട്ടിലൂടെ റെഡിയായി. വെറും തന്നെ ഞാനിതിനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ മെഷീനുകളുണ്ട്, ഇങ്ങനെ കുറച്ച് കൂടിയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കും, നല്ല വെറും സിമ്പിളാണ്. അപ്പം ഈ ഒരു ബോട്ടിൽ നമുക്കിത് ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സ്പ്രിങ്കിൾസ് നമ്മൾ ഇട്ടതുപോലെ ഉണ്ട്, ഫുൾ ഒരു കളർഫുൾ ലുക്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുകൊണ്ട് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, കീപ് ലവിങ് ക്രാഫ്റ്റ്. ബൈ.